സ്വർണ്ണക്കടത്ത് കേസിൽ ട്വിസ്റ്റ് ഖുറാനിൽ സ്വർണം കടത്തിയെന്ന വാദം പൊളിയുന്നു യു എ ഇ കോൺസുലേറ്റ് ഇറക്കുമതി ചെയ്ത നാലായിരത്തി നാനൂറ്റി എഴുപത്തി ഒൻപത് കിലോ തൂക്കമുള്ള വിശുദ്ധ ഖുറാൻ്റെ കോപ്പികൾ കസ്റ്റംസ് ഡ്യൂട്ടി അടയ്ക്കാതെയാണ് പുറത്ത് സൗജന്യ വിതരണം നടത്തിയതെന്ന് കാണിച്ച് കസ്റ്റംസ് യു എ ഇ കോൺസുലേറ്റിന് നോട്ടീസ് അയച്ചു പത്ത് ലക്ഷത്തി എൺപത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് രൂപയാണ് ഇതിൻ്റെ മതിപ്പ് വിലയെന്നും നോട്ടീസിൽ പറയുന്നു കോൺസുലേറ്റിലെ ജീവനക്കാർക്ക് ഉപയോഗിക്കാനുള്ള സാധനങ്ങൾക്ക് മാത്രമേ ഡ്യൂട്ടി ഇളവുള്ളൂ എന്നിരിക്കെ പ്രസ്തുത വ്യവസ്ഥ പാലിക്കാതെ ഇറക്കുമതി ചെയ്ത കുറാൻ കോപ്പികൾ പുറത്ത് സൗജന്യമായി വിതരണം ചെയ്തതിലേക്ക് രണ്ട് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി എണ്ണൂറ്റി എഴുപത് രൂപ യു എ ഇ കോൺസുലേറ്റ് കസ്റ്റം ഡ്യൂട്ടി അടയ്ക്കണമെന്ന് കാണിച്ചാണ് അസിസ്റ്റൻ്റ് കസ്റ്റംസ് കമ്മീഷണർ യു എ ഇ കോൺസുലേറ്റിന് ഷോക്കോസ് നോട്ടീസ് അയച്ചിരിക്കുന്നത് മാസങ്ങളോളം കേരളത്തെ പിടിച്ചുകുലക്കിയ ഖുറാനിൽ സ്വർണം കടത്തിയെന്ന കള്ള പ്രചരണത്തിൻ്റെ നിജസ്ഥിതി പുറത്തു വന്നപ്പോൾ ഇത് മുഖ്യധാരാ ചാനലുകളോ പത്രങ്ങളോ അത് കണ്ടില്ല അല്ല കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിച്ചു കസ്റ്റംസ് വകുപ്പ് കേരള സർക്കാരിൻ്റെ സ്ഥാപനമല്ലെന്ന് പ്രത്യേകം പറയണ്ട ഇപ്പോൾ മനസ്സിലായില്ലേ എന്നായാലും സത്യം പുറത്തു വരുമെന്ന് സത്യത്തെ എത്ര കുഴിച്ചു മൂടിയാലും ഒരു നാൾ ഉഗ്ര രൂപം കൊണ്ട് അത് ഉയർത്തെഴുന്നേൽക്കും ഖുറാനിൽ സ്വർണം കടത്തിയെന്ന് ആരോപിച്ച് ചില്ലറ കോലാകലങ്ങളല്ല കെ ടി ജലീലിനെതിരെ പ്രതിപക്ഷം നടത്തിയത് ഡിപ്ലോമാറ്റിക് ബാഗേജിലാണ് സ്വർണം വന്നതെന്നും ഖുറാൻ വന്നത് ഡിപ്ലോമാറ്റിക് കാർഗോയിലാണെന്നും കെ ടി ജലീൽ അന്നൊരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ഞാൻ വ്യക്തിപരമായി ആ ഖുറാൻ സ്വീകരിച്ചിട്ടില്ലെന്നും തനിക്ക് തന്ന പാക്കറ്റുകൾ സുരക്ഷിതമാണെന്നും മുപ്പത്തൊന്ന് പാക്കറ്റുകൾ പൊട്ടിച്ചിട്ടില്ലെന്നും ഒരു പാക്കറ്റ് മാത്രമാണ് പൊട്ടിച്ചതെന്നും ജലീൽ അന്ന് വ്യക്തമാക്കിയിരുന്നു ഖുറാനുമായി ബന്ധപ്പെടുത്തിയ പല കഥകളാണ് പഠിച്ചുവിട്ടത് പ്രത്യേകിച്ച് പ്രതിപക്ഷം ഖുറാനിൽ സ്വർണം കടത്തിയെന്ന് ആദ്യം പറഞ്ഞു ഖുന്റെ തൂക്കം പറഞ്ഞ് കുറേ കഥകൾ വേറെ മറിഞ്ഞു ഖുറാൻ കയറ്റിയ വണ്ടിയുടെ ജി പി എസ് കേടുവന്നു എന്നും പറഞ്ഞ് കുറേ നടന്നു പിന്നെ കേട്ടത് വണ്ടി ബാംഗ്ലൂരിലേക്ക് പോയ വാർത്തയാണ് ഈത്തപ്പഴത്തിൻ്റെ കുരുവാക്കി സ്വർണം കടത്തിയെന്നായി ആരോപണം കസ്റ്റംസ് കോൺസുലേറ്റിന് നൽകിയ നോട്ടീസോടെ ഇതിനെല്ലാം മറുപടിയായി